മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇപ്പോ തന്നെ പിടികിട്ടി ദൈവദാസൻ എന്ന ശുശ്രൂഷിക്കാൻ വരുന്നെന്ന്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് പകലും അടുത്ത ദിവസങ്ങളിലും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. മെസ്സേജിന്റെ ടൈറ്റിൽ കഴിഞ്ഞ ആഴ്ച എന്നാ പ്രസംഗിച്ചേ? നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ നിലത്തിട്ട് ചവിട്ടുവാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളുകയല്ല. ഈ ആൾക്കാർ പ്രസംഗം ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കാതെയും ചർച്ചയിൽ വരാതെയും സി ഡി മേടിച്ചുകൊണ്ട് പോകാനിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സി ഡി നല്ലതാ, സി ഡി മേടിച്ചോണ്ട് പോകണം. പക്ഷെ സി ഡി മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒന്ന്, നിങ്ങൾക്ക് വചനം കേൾക്കാം. രണ്ട്, എന്താണ് പ്രസംഗിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ആ വചനത്തെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാം. പക്ഷെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒന്ന്, പ്രാർത്ഥന. രണ്ട്, അന്നിറങ്ങിയ സാന്നിധ്യം. അതുകൊണ്ടാ കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞത് വന്ന് കാൺമീൻ. കൈ കൊടുത്ത് പറഞ്ഞേ വന്ന് കാൺമീൻ. അത് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഉറപ്പു തരുന്നു. മെസ്സേജിന്റെ ടൈറ്റിൽ പ്രെയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതം. ചേർന്ന് പറഞ്ഞേ പ്രാർത്ഥനാ ജീവിതം. എല്ലാരും പറഞ്ഞില്ല, പ്രാർത്ഥനാ ജീവിതം. ഇച്ചിരിയുടെ ഒച്ചത്തിൽ പറയാം, പ്രാർത്ഥനാ ജീവിതം. ജീവിതമുണ്ട്, ജീവിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ജീവിതം ദൈവത്തോടൊപ്പമുള്ള ജീവിതമായി മാറണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥന എന്ന ഒരു പ്രധാന അനുഭവം ഉണ്ടായിരിക്കണം. Praise the Lord. Why does God want us to pray? എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:8 വാക്യം പറയുന്നു, Your father knows what you need before you ask him. എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യം എന്ത് എന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എത്ര പേർ അത് മനസ്സിലാക്കുന്നു? ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നല്ല മഴ സമയമാ, ഈ മഴ സമയത്ത് എനിക്ക് നനയാതെ പോകാൻ ഒരു വണ്ടി വേണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം നനയാതെ പോവാൻ. കൈ ഉയർത്തിക്കോ, ധൈര്യമായി ഉയർത്തിക്കോ. ഇപ്പൊ വിളിച്ചു വരുത്താൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല, കാറ് വരട്ടെ എന്ന് പാസ് പറയത്തുമില്ല. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ, കണ്ടോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ നീഡ്, നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങൾക്കറിയാവുന്നതിലുപരിയായി നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് അറിയാം നിങ്ങളുടെ ആവശ്യം എന്നെന്ന്. Your father knows what you need before you ask him. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു.
ഒന്ന് ആഴമായി പറഞ്ഞാൽ മത്തായി 10:30 പറയുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലെ ഒന്ന് നിലത്തു വീഴുന്നത് പോലും അവൻ അറിയുന്നു. ഇന്ന് രാവിലെ കുളിച്ച് തലമുടി തോർത്തിയപ്പോൾ ആ ടൗവലിൽ അല്ലെങ്കിൽ ആ തോർത്തിനകത്ത് എത്ര മുടി പൊഴിഞ്ഞെന്ന് എണ്ണീട്ട് യോഗത്തിന് വന്ന എത്ര പേരുണ്ട്? അല്ലേ പോട്ടെ, ജനിച്ച സമയം മുതൽ ഈ സമയം വരെ എത്ര മുടി പൊഴിഞ്ഞു, എത്ര മുടി കിളിച്ചു എന്നറിയാവുന്ന എത്ര പേരുണ്ട്? അവരെ വെച്ചൊരു ക്രൂസൈഡ് നടത്താനാ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരു കുഞ്ഞുങ്ങളുമില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 10:30 പറയുന്നു, ഈ മുടികൾ സൃഷ്ടിച്ചത് ദൈവമാകയാൽ നിന്റെ ശരീരത്തിന്റെ സകല അവയവങ്ങളുടെ ഉടമസ്ഥൻ, നഖമുൾപ്പെടെ തലമുടി ഉൾപ്പെടെ ഇതിന്റെ ഉടമസ്ഥൻ സ്വർഗമാകയാൽ നിന്റെ തലയിൽ നിന്നൊരു മുടി പൊഴിയുന്നതും നിന്റെ തലയിൽ ഒരു പുതിയ മുടി കിളിക്കുന്നതുവരെയും അവൻ അറിയുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രയധികം അവൻ അറിയുന്ന ദൈവമാണ്. അത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ. അങ്ങനെയാണ് മത്തായി സുവിശേഷം 6:8 പറയുന്നത്. വായിച്ച ദൈവദാസനെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അണ്ടോ? എന്നാണ് വാട്ട് ഈസ് യുവർ നീഡ്? എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്? എത്ര പേർ ഇന്ന് ഈ പകൽ സഭായത്തിന് പറയും എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന്? അവർക്ക് വിടുതല, ഇപ്പൊ പറയുന്നവർക്ക് വിടുതല. എത്ര പേർ പറയും എനിക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന്? അത് പണമാകാം, ജോലിയാകാം, സൗഖ്യമാകാം, കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കുന്നതാകാം, വീട് കെട്ടുന്നതാകാം, ആത്മീയമായി വളരുന്നതാകാം, ശുശ്രൂഷ പ്രാപിക്കുന്നതാകാം. എനിക്ക് ചില ആവശ്യങ്ങളുണ്ടെന്ന് എത്ര പേർ പറയുന്നു? ബൈബിൾ നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ അറിയുന്നു. ഹല്ലേലൂയ. വായിച്ച ദൈവദാസൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന്? ആ വാക്യം വളരെ പ്രസക്തമാണ്. ചേർന്ന് പറഞ്ഞേ, ആവശ്യമുള്ളത്. എല്ലാരും പറഞ്ഞില്ല, പുറകിൽ ഇരിക്കുന്നവർ ആരാന്ന് നോക്കട്ടെ, ശ്രദ്ധിച്ച് നോക്കട്ടെ, കണ്ണാടി വെച്ചിട്ടും ചുവ കാണുന്നില്ല. പുറകിലിരിക്കുന്ന പറഞ്ഞേ, ആവശ്യമുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ വാക്കിൽ മറഞ്ഞു കിടക്കുന്നു. ആവശ്യമുള്ളതേ ദൈവം തരത്തുള്ളൂ, അനാവശ്യത്തിനായി അവൻ ഒന്നും തരുകയില്ല. എത്ര സ്തോത്രം ചെയ്യും! കൂട്ടിവെക്കാൻ തരുകയില്ല, നഷ്ടപ്പെടുത്താൻ തരത്തില്ല. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായി ഒരു പ്രയർ മോഡൽ, പ്രാർത്ഥനയുടെ ഒരു മോഡൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു. അവിടെ എന്നാ എഴുതിയിരിക്കുന്നത് അറിയാവോ? ആ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. കണ്ടോ, നിന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നതിന് ഇവിടെ ആവശ്യം പറഞ്ഞു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തണേന്ന്. നമുക്കതേ ഉള്ളു ചിന്ത, രാജ്യമൊക്കെ കിടക്കട്ടെ ഇവിടെ. അങ്ങനല്ല, സ്വർഗസ്ഥനായ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. പിന്നെ നിന്റെ രാജ്യം വരേണമേ. നിന്റെ രാജ്യം വരേണമേ. പിന്നെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ണുവാൻ, ഉടുക്കുവാൻ, പാർക്കുവാൻ, ജീവിക്കുവാൻ വേണ്ടതെല്ലാം. ആ വാക്കിന്റെ അർത്ഥം അതാ, ജീവിക്കാൻ, എനിക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം നീ എനിക്ക് തരണം. എത്ര പേര് പറയും കർത്താവ് തന്നിട്ടുണ്ടെന്ന്? പിന്നെ എന്തിനാ അമ്മാമയെ പിറുപിറുക്കുന്നേ? പിന്നെ എന്തിനാ ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്നൊക്കെ പറയുന്നേ? പിന്നെ എന്തിനാ അയ്യോ കർത്താവേ എനിക്ക് മാത്രം എന്നാ ഇങ്ങനെയെന്ന് ചോദിക്കുന്നേ? ഇന്ന് പകൽ ദൈവം അധികമൊന്നും പറഞ്ഞില്ല, നിന്റെ ആവശ്യങ്ങൾ നടക്കുന്നോ? നിനക്ക് കഴിക്കാൻ ആഹാരത്തിന് മുടക്കമുണ്ടോ? നിനക്ക് ധരിക്കാൻ വസ്ത്രമുണ്ടോ? നിനക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ? കരം ഉയർത്തി നന്ദി പറ, ഒന്ന് കരം അടിച്ചവന് സ്തോത്രം ചെയ്യ. ഇപ്പോഴത്തെ ഈ വണ്ടി നിനക്ക് ശരിയാകുന്നില്ലെന്ന് തോന്നിയാൽ, നിനക്കത് കംഫർട്ടബിൾ അല്ലെന്ന് തോന്നിയാൽ, ഉറപ്പാ പുതിയൊരു വണ്ടി ദൈവം തരും. അല്ലാതെ
ഇപ്പോഴൊന്നുള്ളപ്പോൾ അത് നല്ലതായിരിക്കുമ്പോൾ നീ മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് സ്വർഗം നൽകുന്ന പേരാണ് അത്യാഗ്രഹി. സ്തോത്രം, ഹല്ലേലൂയ. പാർക്കുവാൻ ഒരു വീട് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല ഭവനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ ഒരു സത്യം കൂടി ഇതിനകത്ത് നിന്ന് പറയാം, സ്വർഗത്തിലെ ദൈവം പിശുക്കനല്ല. രണ്ട്, അവൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതൊന്നും എച്ചിലല്ല, വേസ്റ്റ് അല്ല, മെച്ചമായതായിരിക്കും. അതൊരു സത്യമായ കാര്യമാണ്. അവൻ തൻ്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ ആനന്ദിക്കുന്നു. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്നാ? അവരുടെ ആ ഉയർച്ചയിൽ. സത്യത്തിൽ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ കർത്താവിന് അത് ഇഷ്ടമാണ്. ചേർന്ന് ദൈവത്തെ ശ്രദ്ധിച്ചേ. നിങ്ങൾ നല്ല വീട്ടിൽ പാർക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. തൻ്റെ മക്കൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം എന്നുള്ളത് തന്നെയാ ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ മറുഭാവം കൂടെ ഞാൻ പറയാം, ജീവിതത്തിൽ എന്തെങ്കിലും താഴ്ചകളോ തകർച്ചകളോ പ്രശ്നങ്ങളോ കടന്നു വരുമ്പോൾ അത് ദൈവം ആമീനെ തള്ളിക്കളഞ്ഞിട്ടല്ല, ദൈവനെ ഉപേക്ഷിച്ചിട്ടുമല്ല. പൗലോസ് പറയുന്നു, താഴ്ചയിൽ ഇരിക്കാനും ഉയർച്ചയിൽ ഇരിക്കാനും അവൻ എന്നെ ശീലിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തരുന്നത് നമുക്ക് ആവശ്യമുള്ളതാ തരുന്നേ. ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ചിലർ കഴിഞ്ഞു പ്രാർത്ഥിച്ച് വല്ലാതെ യാചിച്ച്, ബൈബിളിൽ അങ്ങനെ ഒരു ഭാഷയുണ്ട്, വല്ലാതെ യാചിക്കുന്നു, വല്ലാതെ യാചിച്ച് ദൈവം നമ്പുരാന്റെ കയ്യിൽ നിന്ന് ചിലതൊക്കെ പിടിച്ചു മേടിച്ചു. സ്തോത്രം. പക്ഷെ കൃപയാൽ അവരിപ്പോ യോഗത്തിനില്ല, ദൈവസന്നിധിയിലും ഇല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവരെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, അവരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുത്തപ്പോൾ, ദാനം പലതും കയ്യിൽ ലഭിച്ചപ്പോൾ ദാതാവിനെ അവർ മറന്നുപോയി. അവരിപ്പോൾ ദാനത്തിൻ്റെ പുറകെ പോയി. എന്നാൽ ഞാനൊരു സത്യം പറയാം, ദാനത്തെ നീ ശ്രദ്ധിക്കണ്ട, നീ ദാതാവിനെ മാത്രം നോക്കുക, ബാക്കിയുള്ളതെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ ഞാൻ നിൽക്കുന്നത്. വൈ ഡസ് ഗോഡ് വാണ്ട് ടു പ്രേ? എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? ആ ചോദ്യത്തിന് മുമ്പേ ഞാൻ നിൽക്കുന്നേ. ബൈബിൾ പറയുന്നു, നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമുക്കാവശ്യമുള്ളത് എന്തെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. പിന്നെ എന്തിനു പ്രാർത്ഥിക്കണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസന്റെ വാക്ക്, പ്രയർ എക്സ്പ്രസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്, പ്രയർ ഇൻക്രീസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തോടുള്ള എൻ്റെ ആശ്രയത്തെ ഞാൻ പ്രകടിപ്പിക്കുന്ന സമയമാണ് പ്രാർത്ഥന. രണ്ട്, എന്നിലുള്ള ദൈവത്തോടുള്ള ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങേ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല എന്ന ആ സന്ദർഭത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ചേർന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നാം മുഴങ്കാലിനെ മടക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ, അവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ആശ്രയം അവിടെ വർദ്ധിക്കുകയാണ്. സ്തോത്രം ചെയ്യാവോ? മറുഭാഗം ഞാൻ പറയാം, അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള എൻ്റെ ആശ്രയമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ വലിയൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയപ്പെടുന്നു, ദൈവത്തോടുള്ള എൻ്റെ ആശ്രയം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാനിപ്പോൾ വേറെ എന്തിനെയൊക്കെയോ ആശ്രയിക്കുന്നു. എത്ര പേർ സ്തോത്രം ചെയ്യും?
കട്ടിയുള്ളതല്ല മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണം ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ അവൾ ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം ഞാൻ അതിന്റെ പ്രധാന പോർഷനിലേക്ക് വരാം ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തോട് കൂടുതലായി ആശ്രയിക്കുന്ന വ്യക്തിയാണ് അല്ല ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഇനി ചോദ്യം അങ്ങോട്ട് വരിക നിങ്ങൾ എത്ര പേർക്ക് വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ട് ചുമ്മാ കൈമുക്കരുത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സ്തോത്രം ചെയ്യാമോ എനിക്ക് ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം ഉള്ളതിനാൽ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സൗഖ്യം ലഭിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല എനിക്ക് ദൈവത്തോട് വ്യക്തിപരമായി ബന്ധമുള്ളതിനാൽ എന്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടി എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല ചോദ്യം അതിന് ആൻസർ ഞാൻ തരാം കാനാവിലെ കല്യാണത്തിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എത്ര പേര് ആമീൻ പറയും എടാ ആ കർത്താവ് ചെയ്ത അത്ഭുതം പ്രാർത്ഥിച്ചവനും വീഞ്ഞു കിട്ടി പ്രാർത്ഥിക്കാത്തവനും കിട്ടി യേശുവിൽ വിശ്വസിച്ചവനും വീഞ്ഞു കുടിച്ചു യേശുവിൽ വിശ്വസിക്കാത്തവനും വീഞ്ഞു കുടിച്ചു യേശു അഞ്ചപ്പത്തെയും രണ്ട് മീനിനെയും വർദ്ധിപ്പിച്ച് 5000-ൽ അധികം ജനത്തെ പോഷിപ്പിച്ചു ശ്രദ്ധിക്കണം വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അപ്പം ലഭിച്ചോ ഇല്ലയോ അപ്പൊ അപ്പം കിട്ടിയതിന്റെ പേരിൽ എനിക്ക് യേശുവുമായി ബന്ധം ഉണ്ടാകണമെന്നില്ല വീഞ്ഞു കിട്ടിയതിന്റെ പേരിലും എനിക്ക് യേശുവുമായി ബന്ധം ഉണ്ടാകണമെന്നില്ല സൗഖ്യം കിട്ടിയതിന്റെ പേരിൽ എനിക്ക് യേശുവുമായി ബന്ധം ഉണ്ടാകണമെന്നില്ല എപ്പോഴാ ബന്ധം തിരിച്ചറിയുന്നത് അറിയാമോ അത്ഭുതം നടക്കാതിരിക്കുമ്പോഴും സൗഖ്യം നടക്കാതിരിക്കുമ്പോഴും ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോഴും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമായി ബന്ധമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചിലരൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോ എനിക്ക് വിഷമം ഉണ്ടാകുന്ന ഞാൻ ചിലപ്പോൾ ഇച്ചിരി ശബ്ദം ഉയർത്തി സംസാരിച്ചു പോയ ചില സന്ദർഭങ്ങളുണ്ട് ബ്രദറെ പാസ്റ്ററെ ദേ എന്റെ കുഞ്ഞിന് ഇന്ന രോഗമാ എനിക്ക് ഇന്ന അസുഖമാ ബ്രദർ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാങ്കി ഞാൻ യേശുവിൽ വിശ്വസിക്കാം അങ്ങനെ നീ സൗഖ്യമാകണ്ട വീട്ടിൽ പോ പ്രൈസ് ദി ലോർഡ് നീ സൗഖ്യമാക്കാങ്കിൽ യേശുവിലെ വിശ്വസിക്കണ്ട കടഭാരം മാറാങ്കിൽ ആരാധിക്കണ്ട ഇന്ന് പകൽ നീ വിശ്വസിക്കാങ്കിൽ സൗഖ്യമാകും നീ പ്രാർത്ഥിക്കാമെങ്കിൽ വിടുതൽ നടക്കും കരമൊന്ന് അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ പ്രൈസ് ഗോഡ് എനിക്ക് നല്ല മാർക്ക് കിട്ടാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം സ്തോത്രം പ്രൈസ് ദി ലോർഡ് അങ്ങനെ വരണ്ട സ്വർഗത്തിലെ ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ആശ്രയിക്കുന്നതായിരിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ദുഃഖം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ദേ ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ മുഖമാണ് നിന്റെ അകത്തെ കോടി വരുന്നെങ്കിൽ 100,000 രൂപയുടെ ആവശ്യം വരുമ്പോൾ 10,00,000 രൂപ കുടുംബത്തിലുള്ളവന്റെ മുഖമാണ് നിന്റെ അകത്ത് വരുന്നെങ്കിൽ നിന്റെ ആശ്രയം ചാക്കോച്ചനില്ല ദൈവത്തിലല്ല നിനക്ക് ദൈവവുമായി ബന്ധമില്ല നിനക്ക് ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏതാവശ്യവും പരിഹരിക്കപ്പെടുന്നത് നിന്റെ പ്രാർത്ഥനാ മുറിയിലായിരിക്കും വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളും ഏത് പ്രതിസന്ധികളും ഏതാവശ്യങ്ങളും പരിഹരിക്കപ്പെടുന്നത് നിന്റെ പ്രാർത്ഥനാ മുറിയിലായിരിക്കും The personal relationship with you and your God. Neem
നിന്റെ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം. കൂട്ടായ്മ നല്ലതാ, കൂട്ടായ്മ ആചരിക്കണമെന്നാ ബൈബിൾ പറയുന്നത്. കൂട്ടായി പ്രാർത്ഥിക്കണം, രണ്ടുപേർ പ്രാർത്ഥിക്കണം, ആവശ്യങ്ങൾ അറിഞ്ഞ് സഭ പ്രാർത്ഥിക്കണം, ഇതെല്ലാം ബൈബിളിലുള്ളതാ. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒന്നാണ് നീയും നിന്റെ ദൈവവും മാത്രമുള്ള പ്രാർത്ഥനാമുറി. ഒന്ന് കരമടിച്ച ദൈവത്തെ സ്തുതിച്ചേ. നീയും നിന്റെ ദൈവവും മാത്രമുള്ള നിന്റെ പ്രാർത്ഥനാമുറി. എൻ്റെ ജീവിതത്തിൽ ആ കാര്യത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട്. ഇന്ന് ലോകത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ചിലരെ എടുത്തു നോക്കിയാൽ ഇവരുടെ എല്ലാം ജീവിതം ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കെട്ടിപ്പടുത്തതാ. ചേർന്ന് സ്തോത്രം ചെയ്തേ. ഞാന് ദൈവസന്നിധി പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കാതെ എനിക്ക് ഞായറാഴ്ച നിങ്ങൾക്ക് മെസ്സേജ് തരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മെസ്സേജ് പുറത്തു വരണമെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞിങ്ങനെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ചേർന്ന് സ്തോത്രം ചെയ്യാവോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നിരാശയോടെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ മുഖം വല്ലാതെ വാടി കണ്ണുനീർ കൊണ്ട് മുഖം നനഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ പ്രാർത്ഥനാമുറിയിൽ കയറി ചെന്നിരുന്ന് അവൻ്റെ സ്വർഗത്തിലെ അപ്പനുമായി പുത്രൻ്റെ നാമത്തിൽ ഒരു മണിക്കൂർ അവൻ പ്രാർത്ഥിച്ച് ആ റൂമിൽ നിറങ്ങി വരുന്നത് പോയതുപോലല്ല, ചിലത് പ്രാപിച്ചോണ്ടാണ്. പ്രൈസ് ഗോഡ്. ഞാൻ സഭയെ ഉത്സാഹിപ്പിക്കുന്നു, എൻ്റെ ആത്മീയ മക്കളെ, ഈ സഭയിലെ വിശ്വാസികളെ, ഇവിടെ കൂടി വന്ന ദൈവജനത്തെ ആ കാര്യത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ദൈവവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം. അടുത്തിരിക്കുന്നവർക്ക് കരങ്ങൾ കൊടുത്ത് പറ, ദൈവവുമായി എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ബൈബിൾ പറയുന്ന കേൾക്കുന്നുണ്ടോ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം അബ്രഹാമിൻ്റെ ദൈവം. കണ്ടോ, ആ ഒരു വ്യക്തിയുടെ ദൈവമായിരുന്നു ദൈവം. ദൈവം ഇസഹാക്കിൻ്റെ ദൈവം, ആ ഒരു വ്യക്തിയുടെ ദൈവമായിരുന്നു ദൈവം. ദൈവം യാക്കോബിൻ്റെ ദൈവം. യാക്കോബിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെ ബൈബിളിൽ വ്യക്തമായി നാം കാണുന്നു. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ടിനു ജോർജിൻ്റെയും ദൈവമാണ്. കാരണം ഇന്ന് പകൽ നിങ്ങളുടെ പേര് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയുമോ, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഓ, ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഈ കർത്താവ് എൻ്റെ കർത്താവാണ്. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. അവൻ എൻ്റെതാണ്. കാരണം ഞാൻ അവനുമായുള്ള ബന്ധം ഒരു കൂട്ടായ്മയിൽ മാത്രമല്ല, ഒരു കേർസലിൽ മാത്രമല്ല, എൻ്റെ രാത്രികളിലും എൻ്റെ പകൽവേളകളിലും എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എൻ്റെ ദൈവവുമായി ഞാൻ ബന്ധമുള്ളവനാണ്. അപ്പോൾ ദൈവത്തോടുള്ള പ്രയർ എക്സ്പ്രസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്, പ്രയർ ഇൻക്രീസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. പ്രാർത്ഥന ദൈവത്തോടുള്ള ആശ്രയത്തെ പ്രകടിപ്പിക്കുന്നു, പ്രാർത്ഥന ദൈവമായുള്ള ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. നമുക്കൊന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഈ സമയം നമുക്ക് കേൾക്കാം. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ
മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 8 വാക്യം പറയുന്നു, നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യം എന്ത് എന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എത്ര പേര് പറയുന്നു അറിയുന്നു? എന്റെ ആവശ്യം ദൈവം അറിയുന്നു. ആമീൻ പറ. പക്ഷേ എന്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നതിനാൽ ചിലർ പറയുന്നു എന്റെ കാര്യമൊക്കെ ദൈവം അറിയുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനല്ല, ബൈബിൾ പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും തുറക്കും. അടുത്ത വാക്യം വായിച്ചോ. യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു. കൈ കൊടുത്തു പറ, യാചിക്കുന്നവൻ ആരായാലും അവന് ലഭിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാചിക്കുന്നവൻ ആരായാലും, ആര് ചോദിക്കുന്നു ഇന്ന് പകൽ ദൈവസഭയെ ദൈവജനമേ, അവന്റെ തിരുവാതപീഠത്തിൽ മുട്ടുകളെ മടക്കി, അല്ലെങ്കിൽ അവന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് അബ്ബാ എന്ന് വിളിച്ച് ആര് ചോദിക്കുന്നു? നീ ചോദിക്കുന്നതിലും നീ നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം മതിയായവനാ? ചോദിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമായിട്ടുള്ള ബന്ധം ഒരു ഞായറാഴ്ച സഭായോഗത്തിൽ തീരുന്നതല്ല കുഞ്ഞെ. ദൈവമായിട്ടുള്ള ബന്ധം ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന തീരുന്നതല്ല. ദൈവമായിട്ടുള്ള ബന്ധം ഒരു കേർസല് തീരുന്നതല്ല. നിത്യത മുതൽ നിത്യത വരെ തുടരുന്നതാണ് ദൈവമായിട്ടുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒരു ദിവാസൻ പറഞ്ഞത് എങ്ങനെയാ? പ്രസിദ്ധനായ ഒരു ദിവാസൻ, പ്രയർ ഈസ് വെഹിക്കിൾ. പ്രയർ എന്നാ? പ്രയർ ഈസ് വെഹിക്കിൾ. ഫെയ്ത്ത് ഈസ് ഫ്യുവൽ. പ്രയർ ഈസ് വെഹിക്കിൾ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വണ്ടിയാ. ഫെയ്ത്ത് ഈസ് ഫ്യുവൽ. വിശ്വാസം എന്ന് പറയുന്നത് ഇന്ധനമാ. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ഈ വണ്ടി ഓടും. എത്ര പേർക്ക് മനസ്സിലായി? ഓടുമെന്ന് മാത്രമല്ല, എവിടെ ഓടും, ഏതാവശ്യത്തിൽ ഓടും, എവിടെയും ഇടുന്ന നടക്കും. പ്രാർത്ഥനയും വിശ്വാസവും കൂടെ ചേർത്ത് പിടി, അവിടെ അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാമോ? അത് ഞാൻ തെളിയിക്കാം. നമ്മൾ ഇന്ന് കുറിവാക്യമായി വായിച്ച മത്തായി സുവിശേഷം 21 18 മുതലുള്ള വാക്യം വായിച്ചാൽ എന്തിനാണ് ഈ 22 വാക്യം യേശു പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവും. 18 മുതലുള്ള വാക്യം വായിച്ചാൽ അത് മനസ്സിലാവും. യെസ്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി. മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. രാവിലെ യേശു നടന്നു പോകുമ്പോൾ വിശന്നിട്ട് ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു വിശന്നിട്ട് ഒരു അത്തിവൃക്ഷം കണ്ടു. ദൈവപുത്രനായ യേശു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന അനേക വാക്യങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ താൻ പൂർണ്ണ മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു വാക്യമാ ഇപ്പോൾ വായിച്ചത്. യേശുവിന് വിശന്നു. മറുഭാഗത്തെ ചോദ്യം, ദൈവത്തിന് വിശന്നെന്നോ? ദൈവം ഞങ്ങളുടെ വിശപ്പ് മാറ്റുന്നവനല്ലേ? ഈ ദൈവത്തിന് വിശന്നു. അതെ, യേശുവിന് വിശന്നു. ക്രൂശിൽ കിടന്ന യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ടാണ് ലേഖനകർത്താവായ പൗലോസ് ലീഹ എബ്രായകൃത ലേഖനത്തിൽ എഴുതി വെച്ചത്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തുല്യനായി സകലത്തിലും കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ നമ്മുടെ പരീക്ഷകളിൽ നമ്മെ സഹായിപ്പാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോട് കൂട്ടായ്മ കാണിപ്പാൻ അവൻ സർവശക്തനായവനാണ്. വിശക്കുന്നവന്റെ വിശപ്പിന്റെ കാഠിന്യം യേശുവിനറിയാം, കാരണം യേശുവിന് വിശന്നു. ദാഹിക്കുന്നവന്റെ ദാഹത്തിന്റെ ആഴം യേശുവിനറിയാം, കാരണം യേശുവിന് ദാഹിച്ചു.
ചേർന്ന് കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെയും തിരസ്കരണങ്ങളുടെയും ആഴമേറിയ വേദന യേശുവിന് അറിയാം. കാരണം അവൻ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു. ദൈവപുത്രനായ ക്രിസ്തു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായത് നമ്മെ വീണ്ടെടുക്കുവാനാകയാൽ കരമൊന്ന് ഉയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാവിലെ യേശു അതുവഴി കടന്നു പോകുമ്പോൾ യേശുവിന് വിശന്നു. അടുത്ത വാക്യം, എന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. യെസ്, അടുക്ക ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ, ഇലയല്ലാതെ അതിലൊന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. യേശു അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ ചെന്നത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, യേശുവിന് വിശന്നതിനാലും അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ട്, അത് പറിച്ച് ഭക്ഷിച്ച് തൻ്റെ വിശപ്പടക്കുവാനും അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന യേശുവിന് കാണുവാൻ കഴിഞ്ഞത് ഇലകൾ മാത്രമാണ്. അതിനൊരു യാഥാർത്ഥ്യം പറയാം, അത് ഉണങ്ങി നിന്നിരുന്ന ഇലയില്ലാതിരുന്ന ഒരു അത്തിവൃക്ഷമായിരുന്നു എങ്കിൽ യേശു അതിൻ്റെ അടുക്കൽ ചെല്ലത്തില്ല. നല്ല രീതിയിൽ മനസ്സിലാക്കി തരാം, കണ്ടാൽ ഫലം ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഫലമില്ല. അതിനെ കണ്ടാൽ ഫലം ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഫലമില്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്, ആത്മീയ സമൂഹത്തിലുണ്ട്. കണ്ടാൽ ആള് വിശുദ്ധനാന്ന് തോന്നും, പക്ഷേ അകത്ത് നിറയെ അഴുക്ക. സ്തോത്രം പോയാലും വേണ്ടില്ല, പ്രസംഗിച്ചോ. കണ്ടാൽ ആള് പവർഫുൾ ആന്ന് തോന്നും, പക്ഷെ വീട്ടിൽ ചെന്നാൽ പുള്ളി ഇതിലും പവർഫുള്ളാ. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കണ്ടാൻ ഫലമുണ്ടെന്ന് തോന്നി അടുക്കൽ വരുമ്പോഴാണ് ആളെ പിടികിട്ടുന്നത്. ചേർന്ന് സ്തോത്രം ചെയ്യാമോ? പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദുഃഖകരമായൊരു കാര്യം, പാപികളെ യേശു സ്നേഹിച്ചിട്ടുണ്ട്. വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ മതം വിധി എഴുതിയപ്പോൾ യേശു അവളുടെ പാപങ്ങളെ വിമോചിപ്പിച്ച് അവളെ രക്ഷിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ താഴെ കിടയിൽ കിടന്ന ആമീൻ മനുഷ്യൻ അംഗീകരിക്കാത്തവനെ യേശു അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് ശപിച്ചത് ഒറ്റ കൂട്ടരെയാണ്, കപടഭക്തിക്കാരെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു സകല മനുഷ്യർക്കും അനുഗ്രഹം കൊടുക്കുവാൻ, മാനവകുലത്തിന്റെ മേൽ വീണ ശാപത്തെ മാറ്റുവാൻ, മാനവകുലത്തെ അനുഗ്രഹിക്കുവാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ശപിച്ചു. മാനവകുലത്തിന്റെ ശാപത്തെ മാറ്റുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തു ശപിച്ചു. എന്തിന്? അത്തിവൃക്ഷമേ, നിന്നോട് പറയാനുള്ള ദൂത്, നിനക്ക് തുറന്ന് സമ്മതിക്കാമായിരുന്നു എന്നിൽ ഫലമില്ലെന്ന്. നിനക്ക് ദൈവമുൻപാകെ തുറന്ന് സമ്മതിക്കാമായിരുന്നു ഞാൻ കുറവുള്ളവനെന്ന്. പക്ഷേ നീ ഇലയും തടിയും ഒക്കെ കാണിച്ച് അഭിനയിച്ചത് എന്റെ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് പകൽ ആത്മീയത അഭിനയിക്കരുത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയത അഭിനയിക്കരുത്. നിന്റെ ജീവിതം ദൈവം മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഓ, നിന്നെ ഉള്ളതുപോലെ യേശു അറിയുന്നു. നിന്റെ ഹൃദയത്തെ യേശു അറിയുന്നു. നിന്റെ ചിന്തകളെ യേശു അറിയുന്നു. നിന്റെ വികാരങ്ങളെ യേശു അറിയുന്നു. നിന്റെ മനോഭാവത്തെ യേശു അറിയുന്നു. നിന്റെ രൂപത്തെ യേശു അറിയുന്നു. നിന്റെ സംസാരത്തെ യേശു അറിയുന്നു. യേശു അതിൽ ഫലമുണ്ടെന്ന് കരുതി അടുക്കൽ ചെന്നപ്പോൾ അതിൽ ഫലമില്ല. സ്തോത്രം ചെയ്യാമോ? പലരുടെയും ജീവിതം ഇതുപോലെയാ. ചേർന്ന് സ്തോത്രം ചെയ്തേ. എന്നാൽ സ്നേഹത്തോടെ ഞാൻ പറയാം, മറ്റൊരു അധ്യായത്തിൽ യേശു പറയുന്നു, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലിൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. പക്ഷെ ഇവിടുത്തെ സംഭവം അങ്ങനല്ല, ഇവിടെ ശപിച്ചു.
കർത്താവ് ശപിച്ചു. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ. മേലിൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. സത്യത്തിൽ ഈ 2011 കർത്താവ് ചിലതിനെ ഇവിടെ നിർത്തി വെച്ചേക്കുന്നത് ഫലം കായ്ക്കുമെന്ന് അറിയാൻ തന്നെയാ. സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ പശ്ചാത്തലം കണ്ടാൽ ഫലമുണ്ടെന്ന് തോന്നും. കാരണം അതുപോലെ നിപ്പ് ചേർന്ന് സ്തോത്രം ചെയ്തേ. പക്ഷേ അടുക്ക ചെന്നപ്പോഴാ മനസ്സിലായത് ഇലയേ ഉള്ളൂ ഫലമില്ലെന്ന്. അങ്ങനെ കർത്താവ് അതിനെ ശപിച്ച ശേഷം അടുത്ത വാക്യം വായിക്കാം. ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. എങ്ങനെ? ക്ഷണത്തിൽ, ആ സെക്കൻഡിൽ അത്തി ഉണങ്ങിപ്പോയി. ചേർന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അടുത്ത വാക്യം, ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ശിഷ്യന്മാർ പറയുകയാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഒരത്തി കായ്ച്ചു വരണമെങ്കിൽ കുറഞ്ഞ 5-6 കൊല്ലമേലും വേണം. 6-7 വർഷമായി നിൽക്കുന്ന, 6-7 വർഷം കൊണ്ട് വളർന്ന, ഇലതൂർന്ന് നിൽക്കുന്ന ഈ അത്തിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് ഉണങ്ങിക്കളഞ്ഞു. സ്നേഹമാ യേശു, കരുതുന്നവനാ യേശു, പക്ഷേ അവനെ ഭയപ്പെടുകയും വേണം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആ സെക്കൻഡിൽ അത് ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ പറയുകയാണ്, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചു? ഇത് ഭയങ്കര ആശ്ചര്യമായിരിക്കുമല്ലോ. അടുത്ത വാക്യത്തിൽ അതെങ്ങനാ സംഭവിച്ചെന്ന് യേശു പറയുന്നു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. അവൻ നിങ്ങൾക്കും പറ്റും. ട്രാൻസ്ഫർ ചെയ്യേണ്ടവനെ ട്രാൻസ്ഫർ ചെയ്യാം, പ്രൊമോട്ട് ചെയ്യേണ്ടവനെ പ്രൊമോട്ട് ചെയ്യാം, നിർത്തേണ്ടവനെ നിർത്താം, വിടേണ്ടവനെ വിടാം, നിർത്തേണ്ടതിനെ നിർത്താം, ഉണക്കേണ്ടതിനെ ഉണക്കാം, ഇല്ലാത്തതിനെ വരുത്താം, ആവശ്യമില്ലാത്തതിനെ പറഞ്ഞുവിടാം. നിനക്കും ഇത് പറ്റും. ഒറ്റ കാര്യം മതി, നീ സംശയിക്കാതെ പ്രാർത്ഥിച്ചു. സംശയിക്കാതെ ആ വാക്കിനായി സ്തോത്രം. ഇവിടെ മനുഷ്യർക്കുള്ളത് വിശ്വാസത്തെക്കാൾ കൂടുതലുള്ളത് സംശയമാണ്. ചേർന്ന ദൈവത്തെ സ്തുതിച്ചേ. എന്തുവാ ഈ സംശയിക്കുന്നവന്റെ പ്രോബ്ലം? യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ വരുമ്പോൾ, യാക്കോബിന്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. നോക്ക്, ചേർന്ന് പറഞ്ഞു, ഒന്നും സംശയിക്കരുത്. ഒന്നും സംശയിക്കരുത്. പറഞ്ഞേ. സംശയിക്കാതെ എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ യാചിക്കണം. വിശ്വാസത്തോടെ യാചിക്കണം. അടുത്ത വാക്യം, സംശയിക്കുന്നവൻ, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലത് ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇങ്ങനെയുള്ള മനുഷ്യന്, ഈ സംശയം കൊണ്ട് നടക്കുന്നവന് ദൈവം വല്ലതും തരുമെന്ന് അവൻ ചിന്തിക്കരുത്. അവൻ തന്റെ വഴികളിലെല്ലാം അസ്ഥിരനാകുന്നു. അസ്ഥിരനാകുന്നു, സ്ഥിരതയില്ലാത്തവനാകുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത എന്നാ? ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യാതൊരു കാരണവശാലും, ഞാനോട് പറയുന്നു,
സംശയം എന്ന ആയുധം, സംശയം എന്ന തന്ത്രം, അത് പിശാചിൽ നിന്ന് വരുന്ന അവന്റെ തേഞ്ഞു പോയ ആയുധങ്ങളിൽ ഒന്നാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് തൊടാം. ഒരിക്കൽ ഒരു എക്സിബിഷൻ നടത്തി സാത്താൻ, സാത്താൻ്റെ ആൾക്കാരെല്ലാം കൂടെ. ലൂസിഫർ ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എക്സിബിഷൻ നടത്തിയപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചു. വൈരാഗ്യം, കോപം, ഏഷണി, അസൂയ, പിന്നെ ആൾക്കാർക്കിട്ട് കൊടുക്കുന്ന പല സംഭവങ്ങളും നേരത്തെ വെച്ചു. ഒരു മനുഷ്യൻ അതിങ്ങനെ കണ്ടുവരുമ്പോൾ, അതിലെ ഒരു ഇരുമ്പ് കമ്പിയാണ്, പക്ഷെ അത് തേഞ്ഞ് 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 പോയെങ്കിലും അതിന് അവൻ ഇട്ടിരിക്കുന്ന വില $100,000. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ ചോദിച്ചു, അസൂയ കണ്ടാൽ അറിയാം, അതിനകത്ത് വലിയ കുറച്ചൊക്കെ തേഞ്ഞിട്ടുണ്ട്. വൈരാഗ്യം എന്ന ആയുധം നോക്കി, അതും കുറേയൊക്കെ തേഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരായുധം തേഞ്ഞ് 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 ഉപയോഗിച്ച് 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 തേഞ്ഞ് തേഞ്ഞില്ലാതായി. പക്ഷെ അതിന് ഭയങ്കര വിലയും, $100,000. അവൻ പറഞ്ഞു, ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വാമ്മച്ചി മുതൽ തുടങ്ങിയ ആയുധമാണ് ഈ ആയുധം. ഇതിൻ്റെ പേരാണ് സംശയം. ഇതിനാ വില. ഇതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ കുടുംബക്കോടതി വന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ പല ഡിവോഴ്സും നടക്കുന്നത്. ഇതുകൊണ്ടാണ് പലരും സഭായോഗത്തിന് വരാത്തത്. ഇതുകൊണ്ടാണ് പലരും രോഗിയായിട്ടിരിക്കുന്നത്. ഈ ആയുധം ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞിരിക്കുക. അത് തേഞ്ഞ് തീരാറാവുമ്പോൾ കർത്താവും വരും. പ്രൈസ് ദി ലോർഡ്. സംശയം. ആദവും ഹവ്വയും ഒന്നിച്ച് ഏദൻ തോട്ടത്തിൽ നിൽക്കുമ്പോൾ പിശാച് വന്നില്ല. എന്നാൽ ഹവ്വയെ ഒറ്റയ്ക്ക് കിട്ടി, സെപ്പറേഷൻ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സെപ്പറേഷൻ അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്. ഞാനും എൻ്റെ ദൈവമായുള്ള ബന്ധമാണ്, കൂട്ടായ്മയാണ് പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥനയില്ലാത്ത ജീവിതം സെപ്പറേഷനാണ്, ഫെലോഷിപ്പ് ഇല്ലാത്ത ജീവിതമാണ്. അവിടെയാണ് സാത്താൻ ആയുധങ്ങളുമായി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹവ്വയോട് വന്നവൻ ചോദിക്കുക, മച്ചേ ഈ തോട്ടത്തിൽ ഒത്തിരി വൃക്ഷങ്ങളുണ്ടല്ലോ, അവയുടെയൊക്കെ ഫലം തിന്നാമെന്നല്ലേ നിന്നെ സൃഷ്ടിച്ചവൻ പറഞ്ഞേ? അതെ. പിന്നെന്തുകൊണ്ട് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഇതിന്റെ ഫലം തിന്നൂടാ? നിശ്ചയമായും ഇത് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹവ്വയുടെ അകത്ത് സംശയമുണ്ടായി. അവൾ ആരെയാ സംശയിച്ചെന്നറിയാവോ? ദൈവത്തെ സംശയിച്ചു. പ്രൈസ് ദി ലോർഡ്. മാനവ കുലം മുഴുവൻ ശാപത്തിന്റെ കീഴിലാകുവാൻ ഇടയായതിന്റെ കാരണം സാത്താൻ ആദ്യം ഉപയോഗിച്ച ആയുധം സംശയം എന്ന ആയുധമാ. എന്നാൽ ഇന്നും അവനത് ഉപയോഗിക്കുന്നു. നിനക്കതിനെ വിശ്വാസത്താൽ തകർക്കാൻ കഴിയും. ഓന്ന് കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്, നിനക്കതിനെ വിശ്വാസത്താൽ തകർക്കാൻ കഴിയും. കുടുംബജീവിതങ്ങൾ തകർക്കപ്പെടുന്നതിൻ്റെയും തകരപ്പെടുന്നതിൻ്റെയും 75% കാരണം കുടുംബജീവിതത്തിലുള്ള സംശയമാണ്. ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ഭാര്യ, അപ്പനെ സംശയിക്കുന്ന മകൻ, മകൾ, മകളെ സംശയിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ. സംശയം നീ മനസ്സിലാക്കുക, അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, അത് സാത്താൻ കൊണ്ടുവന്നതാണ്. ഇന്ന് പകൽ നീ അതിനെ ജയിക്കുക, വിശ്വാസത്തിൽ ജയിക്കുക, നിന്റെ കുടുംബത്തെ പണിയുക, നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കരമൊന്നടിച്ച് ഈ ദൈവത്തെ സ്തുതിച്ചേ.
യേശു പറയുന്നു, ഞാൻ ചെയ്തത് നിനക്കും ചെയ്യാൻ പറ്റും. ഓ എത്ര നല്ല കർത്താവ്! ഞാൻ ചെയ്തത് നിനക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം മതി, സംശയിക്കാതെ വിശ്വസിച്ചാ മതി. ഓ ഒന്ന് കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. കണ്ടോ, ഹവ്വ സംശയിച്ചത് ആദത്തെ അല്ല, ഹവ്വ സംശയിച്ചത് ആ വൃക്ഷത്തിന്റെ ഫലത്തെ അല്ല, ഹവ്വ സംശയിച്ചത് സാത്താനെ അല്ല, ഹവ്വ സംശയിച്ചത് തന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. ഇന്ന് പകൽ എനിക്ക് കർത്താവ് സൗഖ്യം തരുമോ എന്ന നിന്റെ സംശയം നിന്റെ രോഗത്തെ വർദ്ധിപ്പിക്കും. എന്നാൽ എന്റെ യേശു എന്നെ സൗഖ്യമാക്കും എന്ന ഉറപ്പ് നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. സംശയിക്കരുത്, നോ ഡൗട്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, അവൻ വാക്ക് മാറ്റുകയല്ല, അവൻ വാഗ്ദത്തം ചെയ്തതിൽ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും മാറിയാലും അവന്റെ വാക്കുകൾക്ക് മാറ്റം വരത്തില്ല. പക്ഷെ സാത്താൻ കാല് മാറും. എത്ര പേര് സ്തോത്രം ചെയ്യും? സാത്താൻ വാക്ക് മാറ്റും. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് എന്റെ ഒരു അനുഭവം വെച്ച് ഒത്തിരി നാൾ പരീക്ഷിക്കത്തില്ല, കുറെ നാളൊക്കെ പരീക്ഷിക്കത്തുള്ളൂ. പക്ഷെ നിന്റെ അകത്ത് സംശയമില്ല, വിശ്വാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അവൻ മനസ്സിലാക്കിയാൽ അവനടുക്കുകയില്ല. ഇപ്പം പിശാച് കൊച്ചു കൊച്ചു സഭകൾക്കൊക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പോൾ യോങ്കിച്ചോ എന്ന ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം പ്രാർത്ഥനാ മനുഷ്യനാണ്. പക്ഷെ പോൾ യോങ്കിച്ചോയുടെ ദൈവസഭ പോകാൻ പറ്റുകയല്ല. ഇപ്പം ദൈവം അയക്കുന്നവർ പോക്കോ, കൊറിയയിൽ സൗത്ത് സിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് വിശ്വാസികളെ ഉള്ളൂ, ഒരു 13 ലക്ഷം പേര്. സ്തോത്രം. കൊറിയയിൽ സൗത്ത് സിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സഭ. 2004 വിശ്വാസത്തിന്റെ അത്ഭുതരേഖ എന്നൊരു പുസ്തകം ഞാൻ വാങ്ങുമ്പോൾ അതിന്റെ പുറകിൽ 8 ലക്ഷം പേരെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോ അതിലും കൂടി കാണും. സ്തോത്രം ചെയ്യാമോ? ഈ ദൈവവൃത്യൻ അദ്ദേഹമായി ഒരു പേഴ്സണൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം ഒരു ദിവസം 6 മണിക്കൂർ പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാനൊരു സത്യം പറയാം ദൈവമക്കളെ, പ്രാർത്ഥനയാൽ കെട്ടിപ്പടുക്കുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചേച്ചാണോ ഈ കല്യാണം നടത്തിയേ? ദൈവത്തോട് ചോദിച്ചിട്ടാണോ? നിന്റെ കുടുംബം ഒരു സ്വർഗമായിരിക്കും. കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ടേച്ചാണോ നീ ബിസിനസ് തുടങ്ങിയേ? നിന്റെ ബിസിനസ് ഒരു ജയമായിരിക്കും. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാവോ? അതന്നെ ബ്രദർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞേ, ഞാൻ നട്ടിട്ടില്ലാത്തതൊക്കെയും വേരോടെ പറഞ്ഞു പോവും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാം, ഞാൻ നട്ടതാണെങ്കിൽ ആർക്കതിനെ പിഴുതാം? ഞാനാ പ്ലാന്റ് ചെയ്തെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥനാ ജീവിതം വേണം. ചേർന്ന് സ്തോത്രം ചെയ്തേ. അപ്പോൾ സംശയിക്കരുത്. പോൾ യോങ്കിച്ച് പറഞ്ഞൊരു വലിയ കാര്യം, പ്രാരംഭഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സഭയിൽ വലിയ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച്, നിങ്ങളിൽ എത്ര പേര് പറയും എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന്? ഒന്ന് ആ കരമുയർത്തി. ബ്രദറെ, പാസ്റ്ററെ, എനിക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം. ആ കര ഉയർത്തുന്നവർക്ക് വേണ്ടി ഞാനൊരു ആമീൻ പറയാൻ പോവാ. ആമീൻ. സ്തോത്രം. ശ്രദ്ധിക്കുക, നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചായിരിക്കും
നിന്റെ സംരക്ഷണത്തിന്റെ മതിലുകൾ പണിയപ്പെടുന്നത്. വാവ്, അതുകൊണ്ടാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം 6:10 പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവീൻ. അവിടെ എഴുതിയിരിക്കുന്നു സമാധാനത്തിനായുള്ള സുവിശേഷം. ആമേൻ. കാലിന് ചെരുപ്പാക്കണം. എല്ലാറ്റിനും മീതെ, ആ വാക്കിനായി സ്തോത്രം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളുവീൻ. ഇന്ന് പകൽ ശത്രു നിനക്കെതിരെ എയ്തുവിടുന്ന അമ്പുകളെ നിനക്ക് തടയണോ? വിശ്വാസം എന്ന പരിച, വിശ്വാസം എന്ന പരിച വർദ്ധിക്കട്ടെ, അതുവരെ വർദ്ധിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ നിന്റെ ശരീരം എന്ന ആവരണത്തിനകത്ത് പിശാചിന് കയറാൻ ഇച്ചിരി പോലും ഇടവില്ലാതെ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഫില്ലായി, ഫില്ലായി. നിന്റെ പുറത്തെ ശരീരത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ പിശാചിനെ പ്രവർത്തിക്കാൻ ഒരു തരി പോലും സംശയമില്ലാതെ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമാണെങ്കിൽ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഭക്ഷണമേശ. ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ ദാസന്മാർക്ക്, അവൻ തൻ്റെ മക്കൾക്ക് ഭക്ഷണത്തെ, ആഹാരത്തെ കൊടുക്കുന്നു. അവൻ അവരോട് തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ ആഹാരം വരുന്ന, അല്ലെങ്കിൽ ഞാൻ, ഭാര്യ, എൻ്റെ മക്കൾ, അപ്പൻ, അമ്മ, കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണ മേശ എന്ന് പറയുന്നത് ദൈവത്തിന് എന്നോടുള്ള കരുതലിൻ്റെയും ഉടമ്പടിയുടെയും ഒരടയാളമാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഭക്ഷണ മേശയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ദൈവികമായ ഉടമ്പടിയാണ് ആ മേശ കാണിക്കുന്നത്. ആമേൻ. നമ്മൾ ഭക്ഷണമേശയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇച്ചിരി കാര്യമായി പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം ചെയ്യാമോ? അവൻ തൻ്റെ ദാസന്മാർക്ക് ഭക്ഷണത്തെ കൊടുക്കുന്നു, അവൻ അവരോട് തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്നു. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി യേശു ചെയ്തത് കയ്യിൽ ഒരു ബ്രെഡ് എടുത്ത് വെച്ചോണ്ടാണ്. ആമേൻ. കർത്താവ് അവിടെ ചെയ്തേന്നാ ഒരു ഉടമ്പടി. ഇത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഉടമ്പടി. അപ്പോൾ ഭക്ഷണ മേശകളിൽ നമുക്ക് ഉടമ്പടികൾ ചെയ്യുവാൻ കഴിയും. വാക്യം, അവൻ തൻ്റെ ദാസന്മാർക്ക് ആഹാരത്തെ കൊടുക്കുന്നു, ഭക്ഷണത്തെ കൊടുക്കുന്നു, അവൻ അവരോട് തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്നു. കർത്താവ്, ഈ ഭക്ഷണമേശയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയണം, എൻ്റെ കല്യാണം നടക്കാത്ത മകളുടെ കല്യാണം നീ നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ഭക്ഷണമേശയിൽ ഇരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. ഭക്ഷണമേശയിൽ പറഞ്ഞ കർത്താവ്, ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ആ വാക്യം എത്ര പേർ വായിച്ചിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകത്തിലാണ് ആ വാക്യം കാണപ്പെടുന്നത്. അത് എടുത്തെങ്കിൽ ദേവദാസം വായിക്കാം. എൻ്റെ 23-ാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അവൻ നീക്കിക്കളയും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ.
ഹല്ലേലൂയാ. ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ എൻ്റെ രോഗങ്ങൾ എൻ്റെ നടുവിൽ നിന്ന് നീക്കപ്പെടുന്നത് എൻ്റെ അപ്പത്തെയും വെള്ളത്തെയും. 25-ാം വാക്യം എത്രണ്ടേ? 23-ന്റെ പുറപ്പാട് പുസ്തകം 23:25 നോക്കിയേ വേഗത്തിൽ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നോക്ക് അടുത്ത വാക്യം പറയുന്നത്, ഗർഭം അലസുന്നവളും മച്ചയും നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ അപ്പത്തെയും എൻ്റെ വെള്ളത്തെയും എൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളെ ദൈവം അനുഗ്രഹിച്ച് തന്ന ആ ഉടമ്പടി മേശയിലാണ് എൻ്റെ രോഗങ്ങൾ അകന്നത്, എൻ്റെ ഭീതി മാറിയത്. ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെ ഒക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? ഭക്ഷണ മേശയിൽ ഇരുന്ന് പറയണം, കർത്താവേ ഈ ഭക്ഷണം നീ എനിക്ക് തന്നത് അങ്ങക്ക് എന്നോടുള്ള സ്നേഹമാ, ഇത് അങ്ങക്ക് എന്നോടുള്ള ഉടമ്പടിയാ, ഇത് അങ്ങയുടെ കരുതലാ, ഇതിനാൽ അങ്ങനെ കരുതുന്നെന്നും അങ്ങനെ സ്നേഹിക്കുന്നെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല ആയുധങ്ങളെയും ഈ ഭക്ഷണ മേശയിൽ ഞാൻ പൊട്ടിക്കുന്നു. ശ്രദ്ധിച്ചേ, ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന്, ഈ ദൈവജനത്തിനെതിരെയും അല്ലാത്തവർക്കെതിരെയും ബിസിനസ്സുകാർക്കെതിരെയും നല്ല ഒന്ന് പച്ച പിടിച്ച് വരുന്നവനെതിരെയൊക്കെ ആഭിചാരം ചെയ്യുന്നവരും മന്ത്രവാദങ്ങൾ ചെയ്ത് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. എത്ര പേർ അങ്ങനെ കേട്ടിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ്. സ്തോത്രം. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിനക്ക് എതിരെ വാദിക്കുന്ന ശക്തി, നിനക്കെതിരെ വാദിക്കുന്ന ശക്തി, പിശാചും മനുഷ്യനും ചേർന്നുണ്ടാക്കുന്ന ഉടമ്പടി. പ്രൈസലോ. ചാക്കോച്ചനെതിരെ മന്ത്രവാദം ചെയ്യാൻ തോമാച്ചൻ പോവുക, തോമാച്ചൻ പറയുകയാണ് അവനെ ഇന്നതിനെ തരണം, അവൻ്റെ ബിസിനസ് പൊട്ടണം, അവൻ തകരണം, വണ്ടി ഇടിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് അവനെതിരെ ചെയ്യുന്ന വാദിക്കുകയാണ്, അവനെ വാദിക്കുകയാണ്. അവന് വേണ്ടി പിശാചും മനുഷ്യനും ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഇതാണ് ആഭിചാരം, ഇതാണ് മന്ത്രവാദം. സ്തോത്രം ചെയ്യാമോ? ഈ പിശാചും മനുഷ്യനും ചേർന്നുണ്ടാക്കിയ ഉടമ്പടിയെ നിനക്കെതിരെ അയക്കുമ്പോൾ നീ മറക്കരുത്, നീയും നിന്റെ ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ട്. നീയും നിന്റെ ദൈവമായി ഒരു ഉടമ്പടി ഉണ്ട്, നീയും നിന്റെ ദൈവമായി ഒരു ഉടമ്പടി ബന്ധമുണ്ട്. ആമേൻ. യെശയ്യാ പ്രവചനം 54:14 എഴുതിയിരിക്കുന്നു, ആയുധങ്ങൾ തീർക്കുവാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, എങ്കിലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കുകയില്ല. എല്ലാവരും കരമൊന്ന് അടിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഞാൻ അകറ്റിക്കളയും. ഗർഭം അലസുന്നവളും മച്ചയും നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. എന്ന് വെച്ചാൽ ഗർഭം അലസുക എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തുരുവായത്, നിന്റെ കയ്യിൽ ലഭിച്ചത്, നീ പ്രതീക്ഷിച്ചത്, നീ കിട്ടുമെന്ന് കരുതുന്നത്, നിന്നിൽ നിന്ന് തട്ടി എറിയപ്പെട്ടത്, നിന്റെ ഭക്ഷണമേശ പൊട്ടി മാറും. നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ നീക്കിക്കളയാ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി സൗഖ്യങ്ങൾ ഞാൻ അങ്ങനെ പ്രാപിച്ചിട്ടുണ്ട്. ഭക്ഷണമേശയിലിരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ അവൻ തന്റെ ദാസന്മാർക്ക് തന്റെ ആഹാരത്തെ കൊടുക്കുന്നു, അവൻ അവരോട് തന്റെ ഉടമ്പടിയെ ഓർക്കുന്നു.
നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. ആ മാഴികയിൽ നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ ഞാൻ നീക്കിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും ഇനി ഉണ്ടാകത്തില്ല. നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ നിന്റെ മുമ്പിൽ തോൽക്കുമാറാകും. ഓ, ഇന്ന് ഇന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണമേശയിൽ അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ നാട്ടുകാരുടെ കുറ്റമല്ല ഇവിടെ പറയേണ്ടത്, വിമർശിക്കുകയല്ല. ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ടെലിവിഷൻ കണ്ടോണ്ട് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം അകത്തു പോകുന്നതിനോടൊപ്പം നീ കണ്ട ചിലതും അകത്തു പോവും. സ്വത്രം 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 സ്വത്രം. ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇത് അനേക ദൈവദാസന്മാരുടെ അനുഭവമാണ്. ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ വെളിച്ചമാകുമെന്നും, കണ്ണ് ചൊവ്വില്ലാത്തതെങ്കിൽ നിന്റെ ശരീരം ഇരുട്ടാകുമെന്നും കർത്താവ് വ്യക്തമാക്കുന്നു. അപ്പോൾ നീ കണ്ണുകൊണ്ട് കാണുന്നത് നിന്റെ അകത്തു പോകുന്നു. അത് ഭക്ഷണമേശയിലാണെങ്കിൽ അധികം പോകുന്നു. സ്വത്രം സ്വത്രം. ഭക്ഷണമേശയിൽ ദൈവവചനങ്ങൾ എഴുതിയ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ കുറിപ്പുകൾ എഴുതിയ സൗഖ്യത്തിൻ്റെ കുറേ റെഫറൻസുകൾ ഞാൻ ഇരുന്ന് വായിക്കാറുണ്ട്. പുറപ്പാട് 15:26 റെഫറൻസ് വേണം എഴുതിക്കോ. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 23:25, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും, നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നീക്കിക്കളയും. യിരെമ്യ 32:27, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ. 103:3, അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. യെശയ്യാ പ്രവചനം 53:5, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മത്തായി 21:22, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വിശ്വാസത്തിന്റെ സൗഖ്യത്തിന്റെ കുറെ വചനങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ഇതെടുത്ത് വെച്ച് വായിച്ചോണ്ട് ഭക്ഷണം കഴിച്ചാൽ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അവൻ അനുഗ്രഹിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ നിന്റെ നടുവിൽ നിന്ന്, നിന്റെ രോഗങ്ങൾ നിന്റെ നടുവിൽ നിന്ന് മാറിപ്പോ. സ്വത്രം. എത്ര പേർക്ക് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നു? ദയവായി ടെലിവിഷൻ കണ്ടോണ്ട് ഭക്ഷണം കഴിക്കരുത്. സഭയുള്ള ആലോചനയാണ്. നിനക്ക് ദൈവം ആഹാരം തന്നത് ദൈവത്തിന് നിന്നോടുള്ള നീതിയാണ്. സ്വത്രം. ദൈവത്തിന് നിന്നോടുള്ള കരുതല. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. അത് അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. സ്വത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ നന്ദി പറയാമോ? ആ വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോൾ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ചേർന്ന് സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായി നമ്മൾ ഇവിടെ കേട്ട കാര്യം, പ്രേയർ എക്സ്പ്രസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തോടുള്ള ആശ്രയത്തെ നാം പ്രകടിപ്പിക്കുന്നത് പ്രാർത്ഥനയിലാണ്. പ്രേയർ ഇൻക്രീസ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവ ആശ്രയം എന്നിൽ വർദ്ധിപ്പിക്കുന്നതും പ്രാർത്ഥനയിലാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. പ്രേയർ changes the way God acts. പ്രാർത്ഥനയ്ക്ക് ദൈവം നിർണയിച്ച വഴികളെ മാറ്റുവാൻ കഴിയും. ചിന്തിക്കുമ്പോൾ ഇച്ചിരി കടിയുള്ള കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളെ മാറ്റുവാൻ കഴിയും. Prayer changes your life. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റും. പക്ഷെ അതിൻ്റെ പ്രധാന കാര്യം, ഒരു എഫക്റ്റീവ്നെസ് പ്രേയർ എന്ന് പറയുന്നത്, prayer changes the way God acts. പ്രാർത്ഥന ദൈവം നിർണയിച്ച ചില കാര്യങ്ങളെ മാറ്റും. ആമേൻ പറയാമോ?
നിങ്ങളെ തകർത്തു കളയുവാനാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾക്കത് നൽകി തരാൻ ദൈവം പദ്ധതി നൽകി തരത്തില്ലെന്ന് ദൈവം പദ്ധതി ഇട്ടിരിക്കുക. പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ കരത്തെ നിനക്കായി ചലിപ്പിക്കാൻ കഴിയും. What a powerful thing. ഇത് എത്ര ശക്തമായ ഒരു കാര്യം. Amen. യാക്കോബിന്റെ ലേഖനം 4:2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, You do not have because you do not ask. യാക്കോബിന്റെ ലേഖനം 4:2 വായിച്ചു, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. നോക്ക്, നമ്മുടെ കൺസെപ്റ്റിൽ കലഹിക്കുകയും ശണ്ടയിടുകയും ഒക്കെ ചെയ്യുന്നവന് ദൈവം വല്ലതും കൊടുക്കുവോ? അതുകൊണ്ട് ഇവൻ എന്നാ ചിന്തിക്കും, ഞാൻ ആളത്ര ശരിയല്ല, എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ല. കണ്ടോ, ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്നു, നിങ്ങൾ കലഹിക്കുകയും മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. സ്തോത്രം. അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ആ വാക്യത്തിൽ നിന്ന് പറയട്ടെ, യു ഡി നോട്ട് ഹാവ് ബിക്കോസ് യു ഡി നോട്ട് ആസ്ക്. നീ ചോദിക്കാത്തത് കൊണ്ടാണ് നിനക്കത് കിട്ടാത്തത്. അപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ നിർണയിച്ചിരിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല? യു ഡി നോട്ട് ആസ്ക്, നീ ചോദിച്ചില്ല. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ അടുത്ത ഞായറാഴ്ചയല്ലേ യേശു എന്ന് വിളിക്കുന്നത്? സ്തോത്രം. ദൈവമായിട്ട് ബന്ധമില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ മുറി തീരുന്നതേ ഉള്ളൂ. ഒരു തേർഡ് പേഴ്സണോട് പോലും അത് പറയണ്ട, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ മുറി തീരുന്നതേ ഉള്ളൂ. ഓ, വിശ്വസിക്കുന്നവർ എന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ എന്നോട് കർത്താവ് സംസാരിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അപ്പൊ ദൈവത്തെ അങ്ങ് ആശ്രയിച്ച് അവനിൽ നിന്നും എന്തെങ്കിലും പിടിച്ച് മേടിക്കുന്നത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം. എത്ര പേര് സ്തോത്രം ചെയ്യും? God does not only want us to trust him. ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത് മാത്രമല്ല ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്, ഹി ഓൾസോ വാണ്ട് അസ് ടു ലവ് ഹിം ആൻഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിം. അവനെ ആശ്രയിക്കുക മാത്രം പോരാ, അവനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും വേണം. ഓ, ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന് ഈ വാക്യം വായിക്കുക. ഉറപ്പാടിന്റെ പുസ്തകം 32:9 അങ്ങോട്ട് വായിച്ചേ. പുറപ്പാട് 32:9. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. ഇവിടെ നമ്മൾ എഴുതിയ പോയിന്റ് ഇതാണ്, പ്രയർ ചേഞ്ചസ് ദ വേ ഗോഡ് ആക്ട്സ്. പ്രാർത്ഥനയ്ക്ക് ദൈവം നിർണയിച്ച വഴികളെ മാറ്റുവാൻ കഴിയും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി വാക്യം ഒന്നും കൂടെ. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ മക്കളെ നോക്കിയപ്പോൾ അവർ ദുശാഠ്യമുള്ള ജനമെന്ന് കണ്ടു. യെസ്. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. അപ്പോൾ ദൈവത്തിന്റെ കോപം ആ ജനത്തിന് വിരോധമായി. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ ഉള്ളം കോപിക്കുവാനിടയായി. യെസ്. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന്
എന്നെ വിടുക. ദൈവത്തിന്റെ ഉള്ളിൽ ആ കോപം പൊങ്ങിയപ്പോൾ ഇവർ പിറുപിറുക്കുന്നു, ഇവരെ അവിശ്വസിക്കുന്നു, ഇവർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. ഇവരെ വിളിച്ചിറക്കിയിട്ട് ഇവരിപ്പോഴും പലതിനും പിറുപിറുത്തോണ്ടിരിക്കുക, കിട്ടിയ കാര്യത്തിന് സ്തോത്രം ചെയ്യാതെ കിട്ടാത്ത കാര്യത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവര് പിറുപിറുത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ഉള്ളിലെ കോപം പൊങ്ങിയിട്ട് ദൈവം ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇവരെ ദഹിപ്പിച്ചു കളയും, ഞാൻ ഇവരെ കത്തിച്ചു കളയും. സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇവരുടെ സംസാരം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ എന്നാ സംഭവിച്ചേ? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്നും യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് ദൈവം ഒരു വലിയ തീരുമാനത്തിലെത്തി, ഈ ദുശാഠ്യമുള്ള ജനത്തെ നശിപ്പിച്ചു കളയുവാൻ. എന്നാൽ ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും ഇടയിൽ ഒരുവൻ കയറി നിൽക്കുന്നു, മോശ. അവൻ കേറി യഹോവയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? യഹോവേ, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? യഹോവയാകുന്ന ദൈവമേ, നിന്റെ ജനത്തെ നീ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. ചിലർ പറയുന്ന പോലെ, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടിറങ്ങി അങ്ങയ്ക്കായി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിൽ നിന്ന് വിട്ട് ഞങ്ങൾ അങ്ങക്ക് വേണ്ടി, ഈ ജനം അങ്ങക്ക് വേണ്ടി ഇറങ്ങി എന്ന് മോശ ഓർപ്പിക്കുന്നു. യെസ്. മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമിനെ കൊണ്ട് പറയിക്കുന്ന എന്തിന്? ദൈവമേ, മിസ്രയീമിനെ കൊണ്ട് പറയിക്കരുത്, വിളിച്ചിറക്കിയേച്ച് ആമീൻ വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞെന്ന്. ഇന്ന് പകലിൽ നിങ്ങൾ ചില പറയുന്നു, ഞാൻ ഇറങ്ങി പുറപ്പെട്ടു, എന്റെ ജീവിതം എന്തായി തീരും, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്തായി തീരും, ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പ് സ്വർഗം തരുന്നു, അവൻ നിന്റെ വഴിയിൽ ഇടുകയില്ല, അവൻ നിന്നെ നശിപ്പിക്കുകയില്ല. ആ ഉറപ്പുണ്ട്. വൈശോദേവാസ, നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നോക്ക്. മോശ പ്രാർത്ഥിക്കുകയാണ്, യഹോവയാകുന്ന ദൈവമേ, നിന്റെ ഉഗ്ര കോപത്തെ വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള, നീ ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ ഈ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നോക്കുക പ്രിയപ്പെട്ടവരെ, അബ്രഹാമും ഇസഹാക്കും ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബും ദൈവത്തോട് വ്യക്തിപരമായി ബന്ധമുള്ളവരാണ്. അതിൽ ഒരു ആത്മീയ മർമ്മം ഞാൻ പറയാം, കുടുംബത്തിനകത്ത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുള്ള ഒരുത്തനുണ്ടെങ്കിൽ അവനെ ഓർത്ത് കുടുംബത്തെ അനുഗ്രഹിക്കുന്ന, ദേശത്തെ അനുഗ്രഹിക്കുന്ന, തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായി വ്യക്തിപരമായി ബന്ധമുള്ള ഒരുവൻ നിന്റെ തലമുറയിൽ നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവനെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വായിച്ചാട്ടെ, ഞാൻ നിങ്ങളുടെ സന്തതിയെ, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. നോക്ക്, പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കരം ഉയർത്തിയ വ്യക്തിപരമായി പ്രാർത്ഥനയുടെ ഒരു മോഡൽ, ഒരു ഭാഗം സമയപരിമിതികൾ കൊണ്ട് വേഗത്തിൽ പറഞ്ഞുകൂടെ. മോശ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ ഉൾപ്പെടുത്തിയ ഏറ്റവും വലിയൊരു കാര്യം, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെയും ദൈവം പറഞ്ഞ ഉടമ്പടി വചനങ്ങളെയും അവൻ ദൈവത്തെ ഓർമ്മിപ്പിച്ചു. ദൈവം മറന്നുപോയിട്ടല്ലത്, ദൈവത്തോട് പറയുക, ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, രോഗികൾ പറയുക, നിന്റെ അടിപ്പിണരാൽ നീ സൗഖ്യം തരുമെന്നാമല്ലോ പറഞ്ഞിരിക്കുന്നത്, അതിനാൽ ഞാൻ സൗഖ്യമാകട്ടെ, യെസ്, അതിനാൽ ഞാൻ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നീ എന്നെ അനുഗ്രഹിക്കുമെന്നാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നത്, അതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ മൈ ഗോഡ്. അളവ് കൂടാതെ തന്റെ ആത്മാവിനെ നീ പകരുമെന്നാണല്ലോ നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അതിനാൽ നിന്റെ അഭിഷേകത്താൽ നിന്റെ ആത്മാവിനാൽ ഇപ്പോൾ ഞാൻ നിറയട്ടെ.
ദൈവം തന്റെ ജനത്തോട് ചെയ്ത ഉടമ്പടികളെ മോശ ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കർത്താവിനോട് പറയണം, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്നല്ലയോ കർത്താവെ പറഞ്ഞേ. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകലത്തെയും നിന്റെ പെട്ടകത്തിലാക്കുമെന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. ആ വചനത്താൽ എൻ്റെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടട്ടെ. താങ്ക് യു ജീസസ്. വാഗ്ദത്തം എടുത്തു പറ, വാഗ്ദത്ത വചനങ്ങൾ വിളിച്ചു പറ. Come on. പരാജയത്തിന്റെ വാക്കുകൾ നിർത്ത്, ശാപത്തിന്റെ വാക്കുകൾ നിർത്ത്, പരാജയത്തിന്റെ വാക്കുകൾ നിർത്ത്, പിറുപിറുപ്പിന്റെ വാക്കുകൾ നിർത്ത്, വിശ്വാസം പ്രഖ്യാപിക്ക. മോശ പറയാ, ഇവിടെങ്ങാനും വെച്ച് ഹോവയാദ ദൈവമേ, മോശയുടെ പ്രാർത്ഥനയാ, ഹോവയാദ ദൈവമേ, ഇവിടെങ്ങാനും വെച്ച് ജനം നശിച്ചു പോയാൽ ഭരവോനും സൈന്യവും പറയും, ദേ വിളിച്ചറക്കിക്കൊണ്ട് പോയി വഴി വെച്ച് പട്ടുപോയെന്ന്. അതുകൊണ്ട് അത് പറയാൻ ഇടവരല്ല്, അത് കേൾപ്പാൻ ഇടവരല്ല്. ശ്രദ്ധിക്കുക, ഇന്ന് പകൽ ഇറങ്ങി പുറപ്പെട്ടവരും കൈയടിക്കുന്നതിനും കേൾക്കണം. ഇറങ്ങി പുറപ്പെട്ടവരും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയവരും പാരമ്പര്യം വിട്ടവരും പള്ളിയിൽ നിന്ന് മുടക്കിയവരും വചനം കേട്ടിറങ്ങിയവരും എല്ലാം ശ്രദ്ധിച്ചോണം. ഇസ്രായേൽ മക്കൾക്കും സ്വർഗത്തിലെ ദൈവത്തിനും ഇടയിൽ പഴയ നിയമത്തിലൊരു മോശ മധ്യസ്ഥ അണച്ചെങ്കിൽ പുതിയ നിയമത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു പുത്രനുണ്ട്, ഒരു പുത്രനുണ്ട് പിതാവിന്റെ വലത്തു ഭാഗത്ത്. ഓ കേട്ടോടേ, ഓ ജീസസ്. പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രൻ കേറി നിന്ന് മധ്യസ്ഥ അണക്കിയ. മോശ പറഞ്ഞ എന്നെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെ ഓർക്കണേന്ന മോശ പറഞ്ഞേ. പക്ഷെ യേശു പറഞ്ഞ, പിതാവേ നീ എന്നെ ഓർക്കണേ, എന്റെ രക്തമായി ഇവനെ വീണ്ടെടുത്തത്. ഇവൻ അബ്രഹാം അല്ല, ഇവൻ ദാസനായ യാക്കോബ് അല്ല, ഇവൻ പുഴുവായ യാക്കോബ് അല്ല, ഇവൻ എന്റെ മകനാ, ഇവൻ എന്റെ മകളാ. മൈ ഗോഡ്. അതിന്റെ ഇടയിൽ മോശ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോൾ യഹോവ, നോക്ക, മോശ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച, തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ആമേൻ. പ്രയർ ചേഞ്ചസ് ദ വേ ഗോഡ് ആക്ട്സ്. ദൈവം ചെയ്യുവാനിരുന്ന പ്രവൃത്തിയെ പോലും ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഗെറ്റ് റെഡി. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. കണ്ടോ, അല്പം മുൻപ് ഈ ജനത്തെ ദഹിപ്പിച്ചു കളയാനുള്ള ദേഷ്യവുമായി കോപവുമായി നിന്ന യഹോവയുടെ ഹൃദയം അലിഞ്ഞു. തമ്പുരാൻ എടുത്ത തീരുമാനത്തെ മാറ്റി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഞാൻ അതാ പറഞ്ഞേ, കുടുംബത്തിനകത്ത് വ്യക്തിപരമായി ദൈവവുമായി ബന്ധമുള്ള ഒരു മോശമതി. ഓ ജീസസ്, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ആരാധിക്കണം, അവനിൽ ആശ്രയിക്കണം. രണ്ട് ദിനവൃത്താന്തം 7:4 കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 7:4. പിന്നെ രാജാവും സർവജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 20,000 കാളയും 120,000 ആടിനെയും യാഗം കഴിച്ചു. ഇങ്ങനെ രാജാവും സർവജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗം അനുസരിച്ചും
ലേവിയർ അവന്റെ ദേ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ അവർ മുഖാന്തരം ദാവീദ് സ്തോത്രം ചെയ്ത സമയത്ത് യഹോവയെ സ്തുതിപ്പാൻ ദാവീദ് രാജാവ് ഉണ്ടാക്കിയ യഹോവയുടെ വാദ്യങ്ങളോ കൂടെ നിന്നു ദാവീദ് സ്തോത്രം ചെയ്തതുപോലുള്ള സ്തോത്രവും ദാവീദ് ഉണ്ടാക്കിയ വാദ്യവും വായിച്ചപ്പോ സാന്നിധ്യം ഇറങ്ങി നിനക്ക് ദൈവത്തോട് പാടാൻ നീ ദൈവത്തോട് കൂടി ഇരുന്ന് നീ സ്വന്തമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കണം ദാവീദിന്റെ സ്തോത്രം കടമെടുത്ത് സ്തോത്രം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ നിന്റെ ഉള്ളിൽ നിനക്ക് പറയാനൊരു സ്തോത്രം ഉണ്ടാകണം അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ യഹോവയ്ക്കായി പാടും അതെ ഞാൻ യഹോവയ്ക്കായി ഒരു പുതിയ പാട്ട് പാടും സ്തോത്രം ഇതാണ് ദൈവമായുള്ള ആഴമേറിയ ബന്ധം അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ വളരെയധികം അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ എനിക്കും നിങ്ങൾക്കും കാണുവാനായി കഴിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആ കരത്തെ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെങ്കിൽ ഈ ദൈവസഭയിൽ ഈ ഞായറാഴ്ച കൂടി വന്ന നിങ്ങൾ ദൈവം മുൻപാകെ ഇന്നൊരു തീരുമാനമെടുക്കണം കുടുംബ പ്രാർത്ഥന അനിവാര്യമാണ് ഭക്ഷണമേശയിലെ പ്രാർത്ഥന അനിവാര്യമാണ് ആവശ്യമാണ് സഭായോഗവും ഇന്റർസെക്ഷൻ പ്രയറും കേർസലും ആവശ്യമാണ് അതിലെല്ലാം ഉപരിയായി നീയും നിന്റെ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം ഇന്നു മുതൽ ഒരു ടൈം ടേബിൾ അതിനുവേണ്ടി ഉണ്ടാക്കണം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ എൻ്റെ ഭാര്യയും ഞാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ പിള്ളേരും ഞാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതല്ല ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ഹൃദയത്തെ ഹന്ന പകർന്ന പോലെ ഞാൻ ദൈവത്തോട് പകരും ഹല്ലേലൂയാ നിങ്ങളിൽ എത്ര പേർ പേഴ്സണൽ പ്രേയറിനായി ഒറ്റയ്ക്കിരുന്ന് ആ ഒരു തീരുമാനം ഇന്ന് പകൽ നിങ്ങൾ എടുത്താൽ നിശ്ചയം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ദാനിയേൽ എരിശലേമിന്റെ കിളിവാതിലുകളെ തുറന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അവന്റെ സങ്കടത്തെ അവൻ ദൈവത്തോട് ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ സത്യം പറയാം ദൈവത്തിന്റെ മുമ്പിൽ യാചിക്കുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ യാചിക്കാൻ അവൻ വിടത്തില്ല ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നവനെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ അവൻ സമ്മതിക്കത്തില്ല പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ പേഴ്സണൽ ഓ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ കണ്ണുകളെല്ലാം അടച്ചേ നിങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്താട്ടെ കർത്താവേ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം മുടങ്ങിക്കിടക്കുക ചിലരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമെങ്കിൽ കരം ഉയർത്തിക്കോണം കരം ഉയർത്താൻ ഞാൻ പറയുകയല്ല മനഃപൂർവ്വമായി കൈ ഉയർത്തിക്കോണം പ്രാർത്ഥിക്കും മുൻപ് നന്നായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി എന്നാൽ ഇന്ന് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് അതുപോലെ എൻ്റെ ഹൃദയത്തെ പകരാൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവർന്ന് കരമുയർത്തണം നിങ്ങളോട് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ദൈവവചനത്തിലൂടെ ദൈവീ ആലോചന അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങളായി ഇല്ലാതെയാക്കരുത് അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് ആദ്യം തിരിച്ചറിയുക നിങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക വീണ്ടും നിന്റെ അരികിൽ വന്നിരുന്ന് ഒരു വലിയ സഹിത്വത്തിനായി ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക അത്തരത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നിന്റെ ജനത്തിന്റെ മേൽ ആ ഒരു താല്പര്യം
എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കണ്ണുകൾ തുറന്നു നോക്കിയേ. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഒരു കൃപാവരമല്ല. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേന്ന് ആരും പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളിൽ ദൈവകൃപയുണ്ട്. രണ്ട്, പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം. ഞാനിപ്പം അങ്ങനെ പറയാനായിട്ട് നാവ് വന്നപ്പോൾ ദൈവം എന്നെ വിലക്കി. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണേന്ന് ആരും പറയരുത്. പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകമില്ല. സ്തോത്രം ചെയ്യാമോ? ഒന്ന് കോരിന്ത്യർ 19:8-9 വാക്യങ്ങൾ നിങ്ങൾ എടുക്കണ്ട, ദൈവദാസം വായിക്കുന്നത് കേട്ടോണം. എത്ര കൃപാവരങ്ങൾ ഉണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരാത്മാവിനാൽ ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനമുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്, വിശ്വാസത്തിന്റെ വരമുണ്ട്, രോഗശാന്തിയുടെ വരമുണ്ട്, വീര്യപ്രവൃത്തികളുടെ വരമുണ്ട്, പ്രവചനത്തിന്റെ വരമുണ്ട്, ആത്മാക്കളുടെ വിവേചനം എന്ന വരമുണ്ട്, പലവിധ ഭാഷകളുടെ വരമുണ്ട്, ആ ഭാഷകളുടെ അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന വരമുണ്ട്. 9 കൃപാവരങ്ങളെ കുറിച്ച് കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. പ്രാർത്ഥനാ ജീവിതം ഒരു കൃപാവരമല്ല. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണേ, പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒരു അഭിഷേകം വരികയില്ല. പ്രാർത്ഥന നീയും നിന്റെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. സ്തോത്രം ചെയ്യാമോ? അത് ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യേണ്ടതല്ല, ഞാൻ തന്നെ അത് സ്വയം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ സ്വയമായി ക്രമീകരിക്കേണ്ടതാണ്. അതിന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ, അതിനു വേണ്ടി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന ചിന്തയോട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ, പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചേർന്ന് സ്തോത്രം ചെയ്തേ. റൂമിൽ കയറി പായിട്ടോ, പായിട്ടാലേ ദൈവം പ്രവർത്തിക്കുന്നില്ല. നിന്റെ റൂമിൽ കയറി വാതിലടച്ച് എവിടെ നിന്ന് ഉടൻ പ്രാർത്ഥിക്കാം? ചില ദിവസങ്ങളിൽ എന്റെ കുഞ്ഞ് കരയുമ്പോൾ, ജനമയോ നെഹമ്മയോ കരയുന്ന സമയത്ത് എന്റെ കാർ പോർച്ചിൽ കിടക്കുന്ന കാറിനകത്ത് കയറി ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ, പല സമയത്ത് ഞാൻ ടെറസിന്റെ മേളിൽ കയറി ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ എൻ്റെ ഓഫീസിന്റെ പ്രെയർ റൂമിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാലേ ദൈവം പ്രവർത്തിക്കുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കണമെന്നുള്ളതാ സത്യം. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് എനിക്ക് ദൈവമായി ബന്ധപ്പെടുവാൻ സ്വകാര്യതയുള്ളത്, എനിക്ക് സൗകര്യമായി മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ദൈവമായിട്ട് എവിടെ എനിക്ക് ഇരിക്കുവാൻ കഴിയും? അത് അയ്യത്തെങ്കിൽ അയ്യത്ത്, മുറ്റത്തെങ്കിൽ മുറ്റത്ത്, ഗ്രൗണ്ടിലെങ്കിൽ ഗ്രൗണ്ടിൽ, കാറിലെങ്കിൽ കാറിൽ, അത് എവിടെയുമാകാം. പക്ഷെ ഒന്നേ ഉള്ളൂ, നീയും നിന്റെ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം. ഓ, ചേർന്ന ദൈവത്തെ ശ്രദ്ധിച്ചേ, നീയും നിന്റെ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം. എന്റെ വീട്ടിലെ സാഹചര്യം എന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു ഉപാധിയും ഇല്ല അതിന്. ചേർന്ന് സ്തോത്രം ചെയ്തേ. ബാത്റൂമിൽ കയറി ഇരുന്നും പ്രാർത്ഥിക്കാം, എത്ര പേര് സ്തോത്രം ചെയ്യും? വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, വെണ്ടയ്ക്ക അരിയുമ്പം പ്രാർത്ഥിക്കാം, അരി കഴുകുമ്പം പ്രാർത്ഥിക്കാം, ഉളി പിടിക്കുമ്പം പ്രാർത്ഥിക്കാം, കരണ്ട് പിടിക്കുമ്പം പ്രാർത്ഥിക്കാം, ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നീയും നിന്റെ ദൈവമായി കണക്റ്റഡ് ആയിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, ഇത് സ്വയമായി ഡെവലപ്പ് ചെയ്യണം. ഇന്ന് മുതൽ ഇത് ആരംഭിക്കണം. മടി വിചാരിക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്. യേശു പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, പകൽ മുഴുവൻ തൻ ശുശ്രൂഷ ചെയ്തു, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധയോട് കൂടിയുള്ള പ്രാർത്ഥന കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹത്തിന്റെ അകത്ത് ദൂതനിറങ്ങി വാതിലുകൾ സ്വതവേ തുറന്നു. അതെ, നിന്റെ പ്രാർത്ഥന നീ പോലും അറിയാതെ ചില വഴികളെ തുറക്കും. നിന്റെ പ്രാർത്ഥന നീ പോലും അറിയാതെ ചില വാതിലുകളെ തുറക്കും. പത്രോസ്
പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, അവർ പാടി സ്തുതിച്ചു. കാരാഗ്രഹത്തിൽ ചെങ്ങലയും കാലും ആമത്തിൽ കിടക്കുമ്പോൾ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ലെങ്കിലും അവന്റെ നാവിനെ പൂട്ടാൻ അവർക്ക് പറ്റിയില്ല. വാ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ചെങ്ങല അഴിഞ്ഞു, കെട്ടുകൾ പൊട്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞു. വായി തുറക്ക, ദൈവത്തോട് പ്രാർത്ഥിക്ക, ദൈവത്തെ സ്തുതിക്ക. ചാടി എഴുന്നേറ്റോ, പ്രാർത്ഥിക്കാൻ പോവാ. താങ്ക് യു ജീസസ്. കർത്താവേ, അങ്ങയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് നൽകി തരണമേ. പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായിരിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിനായി സമർപ്പിക്കുന്നു. ആ സമയത്തെ ഞങ്ങൾ നഷ്ടപ്പെടുത്തത്തില്ല. ഞങ്ങൾക്ക് തരുന്ന വേസ്റ്റ് ടൈം അല്ല കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നത്, ബെസ്റ്റ് ടൈം. താങ്ക് യു ജീസസ്. എല്ലാ ജോലിയും ചെയ്ത, വയറുനിറയെ ഭക്ഷണവും കഴിച്ച, അതിന് മേളിൽ മധുര പലഹാരങ്ങളും കഴിച്ച്, ക്ഷീണിച്ചവശനായി കിടക്കയിൽ വന്നിരുന്ന് കൈകുത്തി മലർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. നല്ലൊരു യാഗം കഴിക്കാൻ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സന്ധ്യായാമത്തിൽ നിന്റെ ജോലിയെല്ലാം ഒതുക്കി, അല്ലെ ജോലി കഴിഞ്ഞു വന്നൊന്ന് കുളിച്ച് ദൈവസന്നിധിയിലൊന്ന് ഇരുന്ന് സമയമെടുത്ത് പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനമെടുക്കുന്നവർ ഒന്ന് കരമുയർത്തിയേ. ഈ പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നിനക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല, നിനക്ക് വളരുവാൻ കഴിയത്തില്ല. നിങ്ങൾ കരമുയർത്തി കർത്താവിനോട് പറ അപ്പാ, ഇന്നു മുതൽ ഞങ്ങൾ ആ തീരുമാനം എടുക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, ഓ തന്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, എസ്തേർ ഉപവസിച്ചതുപോലെ ഉപവസിക്കുവാൻ, മാർത്തയും മറിയയും കരഞ്ഞതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ, ഇത് പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണമേ, ഇത് പ്രാർത്ഥിക്കുന്ന ജനമായിരിക്കണമേ. ഇവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇവരുടെ പ്രാർത്ഥനാ മുറിയിൽ തീരപ്പെടണം. സ്വർഗമേ, നീ അവിടുന്ന് ചെയ്തതിനായി സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിക്കുന്നു, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പേ. എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്നാരുളിച്ചത് കർത്താവേ. അങ്ങയുടെ ജനത്തെ, ഈ നിന്റെ മക്കളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയാൽ കെട്ടിപ്പടുക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം ഇവർക്ക് കൃപ ചെയ്യണമേ. ദൈവമായ ആഴമേറിയ ഭേദ്യമായ ബന്ധം പ്രാർത്ഥനയിലൂടെ കർത്ത കൊടുക്കണമേ. കർത്താവേ, ദൈവിക ആശ്രയം ഇവരിൽ പ്രകടിപ്പിക്കുവാൻ, ദൈവിക ആശ്രയം ഇവർ വർദ്ധിപ്പിക്കുവാൻ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമല്ലോ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കടിയ ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനവും, ശക്തമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതവും, പിതാവായ ദൈവത്തിന്റെ കൃപയും, പുത്രനായ യേശുവിന്റെ സ്നേഹവും, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും, ദൈവദൂതന്മാരുടെ സംരക്ഷണവും, യേശുവിന്റെ വിലയേറിയ രക്തത്താലുള്ള മുദ്രയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഇന്ന് മുതൽ കർത്താവിൻ്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്നും ജയം തന്ന പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ജയം. ആമേൻ. കർത്താവായ യേശുവേ, may God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു.